വല്ലാതെ തരിച്ചുപോയി, ലജ്ജ കൊണ്ട് തലകുനിയുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അത്രയെങ്കിലും പറയാതെ വയ്യ. കാരണം പൾസർ സുനി ജയിലിൽ നിന്നിറങ്ങി. ആ ജയിലിൻ്റെ പുറത്ത് മാധ്യമ പ്രവർത്തകർ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നത് പോലെ കാത്തു നിൽക്കുകയാണ്. ഒരു വീരനായകൻ വരുന്നത് പോലെ കാത്തു നിന്ന് ഈ കൊടും ക്രിമിനലിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നു. അതിനിടയ്ക്ക് ആരോ അയാളുടെ തലയിൽ പുഷ്പവൃഷ്ടി നടത്തുന്നു. ഈ മാധ്യമ പ്രവർത്തനം ഇത്രത്തോളം അധപ്പതിച്ചു പോയോ? ജയിലിൽ നിന്നിറങ്ങുന്ന അതിനീചനായ ഒരു കുറ്റവാളിയെ ഒരു ജനനായകനെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കാൻ ചാനൽ ക്യാമറകൾ മത്സരിക്കുന്നു. ബീഭത്സമായിരുന്നു ഇത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് മൂന്ന് ദിവസം മുമ്പ് വേറൊരാൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതിന് ഇറങ്ങിയ ശേഷം കാണിച്ചതുപോലെ തന്നെയാണ് പൾസർ സുനി മോചിതനായി എന്ന് കാണിക്കുന്നത്. കെജ്രിവാൾ അയാൾ കുറഞ്ഞ പക്ഷേ ഈ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയതാണ്. ഒരു മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. അതിനു മുമ്പ് അണ്ണാ ഹസാരയുടെ കൂടെ നടന്നതാണ്. അണ്ണാ ഹസാരെ നല്ല ആളാണല്ലോ, നന്മയുള്ള ആളാണ്. ഇയാളെപ്പോലെ വൃത്തികെട്ട പറഞ്ഞൊന്നുമല്ലല്ലോ. അണ്ണാ ഹസാരയുടെ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അയാൾ പറഞ്ഞിരുന്നതാണ്, ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊന്നും ഇല്ല എന്ന്, കെജ്രിവാൾ അന്ന് ആർടി ആക്ടിവിസ്റ്റ് ആയിരുന്നപ്പോൾ. പക്ഷേ അതേ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് പൾസർ സുനി മോചിതൻ. ഇപ്പോൾ ഞാൻ 24 ചാനലിൻ്റെ, അതെ അതെ, രാമചന്ദ്രൻ സാറേ, നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മൾ വെക്കുന്ന 24 ആണ്, അറിയാമല്ലോ. നമ്മൾ 24 വെക്കുന്നു. പക്ഷേ എനിക്കിപ്പം 24 സാരഥികൾ SK, നമ്മുടെ വിജയകുമാർ, PP ജെയിംസ് അടക്കമുള്ളവരൊക്കെ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളാണ്. അവരോട് വലിയ സങ്കടം തോന്നുന്നു. കാരണം നിങ്ങളിത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങളിപ്പോൾ മലയാളത്തിലെ ഒന്നാമതെത്തിയ മാധ്യമ സ്ഥാപനമാണ്. നിങ്ങളിത് കവർ ചെയ്യാതിരുന്നിട്ട് നിങ്ങൾ SKN വന്നിട്ട് പറയുകയാണ്, ആർജവത്തോടെ അഭിമാനത്തോടെ പറഞ്ഞാൽ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് യൂണിറ്റ് ഇല്ലാഞ്ഞിട്ടല്ല, റിപ്പോർട്ടർ ഇല്ലാഞ്ഞിട്ടല്ല, അങ്ങനെ അവനെ കാണിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ മുഴുവൻ മലയാളികൾ എണീറ്റ് നിന്ന് SKN കൈയടിക്കുമായിരുന്നു അല്ലേ? അതെ അതെ. ഒരു ചാനലിൽ പോലും അങ്ങനെ ചെയ്യാൻ, ഞാനിത് കാണിക്കില്ല എന്ന് തീരുമാനിക്കാനും, ഞങ്ങളിത് കാണിക്കുന്നില്ല, ഈ ക്രിമിനലിൻ്റെ വിഷ്വൽസ് ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് അങ്ങനെ ഒന്ന് മാറി ചിന്തിക്കാൻ എന്താണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയാത്തത്? അതായത്, നമ്മൾ പത്രപ്രവർത്തനമൊക്കെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്നവർ, ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ, ഇത്തരം ആളുകളെയൊക്കെയാണ് അഭിമുഖം ചെയ്യുക. നമ്മൾ സാധാരണഗതിയിൽ ജയിലിലൊന്നും പോയിട്ട് ഈ വലിയ പ്രതികൾ വധശിക്ഷ നേടിയവർ നമുക്ക് അനുവാദം മേടിച്ചിട്ട് പോയി അഭിമുഖമൊക്കെ ചെയ്യാം. പക്ഷേ ഇത് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് നമ്മളിത് ചെയ്യാറില്ല എന്ന് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ അതേസമയം ഒരിക്കൽ അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രപ്രവർത്തന പുരസ്കാരമായിട്ടുള്ള പുലിറ്റ്സർ സമ്മാനം ഈ ന്യൂയോർക്ക് ടൈംസിലെയോ മറ്റോ ആളുകൾക്ക് കിട്ടിയത് ജയിലിൽ പോയിട്ട് ഒരു പ്രതിയെ, അത് പത്രപ്രവർത്തന ചരിത്രത്തിൽ ആദ്യമായിരുന്നു ജയിലിൽ കിടക്കുന്ന പ്രതിയെ പോയി ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതെന്തോ ഒരു പ്രത്യേക സംഭവം, കൊലപാതകമൊക്കെ തന്നെയാണ്, പക്ഷേ അതിനെന്തൊരു പ്രാധാന്യമോ പ്രത്യേകതയോ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ചെയ്തത്. അതൊരു സ്ഥിരം പരിപാടിയായിട്ട് അപ്പോഴും പുലിറ്റ്സർ പുരസ്കാരം നേടിയവരും ചെയ്തില്ല. ഇപ്പോൾ പൾസർ സുനി ജയിലിൽ കിടക്കുകയായിരുന്നല്ലോ, ജയിലിൽ പോയിട്ടും സ്ഥിരമായിട്ട് ഇൻ്റർവ്യൂ നടത്താനൊന്നും ആളുകൾ പോയില്ല. അപ്പോൾ അതുകൊണ്ട് അയാളെ, ഒരു പ്രതിയെ, ഒരു കുറ്റവാളിയെ നമ്മൾ മാധ്യമ രംഗത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? എനിക്ക് എപ്പോഴും സംശയം തോന്നിയിട്ടുള്ള വേറൊരു കാര്യം ഞാൻ പറയാം. നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഒരാളാണ് മോഹൻലാൽ. പക്ഷെ മോഹൻലാലിൻ്റെ കുറേ കാലം ഈ ആൻറ്റി ഹീറോ സിനിമകൾ വരുന്നുണ്ടായിരുന്നില്ലേ, അത്യാവശ്യം ഗുണ്ടായസ്, ഇന്ന് രാത്രി പുതപ്പിക്കാനായിട്ട് ഒരു പെണ്ണിനെ കിട്ടും, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഡയലോഗൊക്കെ ഇടുന്ന, അത് ഭയങ്കര ഹിറ്റും ആയിരുന്നു, നന്നായിട്ട് ഓടുന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ അങ്ങനത്തെ പേരുള്ള കുറേ പടം, ഉസ്താദ് പോലെയുള്ള, നരനോ എന്തൊക്കെയോ, നരസിംഹം, ഇങ്ങനെ കുറേ സാധനങ്ങൾ, ആൻറ്റി ഹീറോയാണ്. ആ സിനിമകൾ വരുന്ന കാലത്ത് സമൂഹത്തിൽ അത്തരം ആളുകൾക്ക് വലിയ, അങ്ങനെയല്ല ഈ അർജുനായെങ്കിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായല്ലോ, ഓം പ്രകാശ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുത്തൂറ്റ് ആ സംഘത്തിലൊക്കെ പെട്ട, ഇങ്ങനെ ഒരു തലമുറ ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ സിനിമകൾ കൂടി അല്ലേ എന്ന് ഞാൻ ഇടക്കിടക്ക് ആലോചിക്കാറുണ്ട്. അത് മോഹൻലാൽ ആയതുകൊണ്ടായിരിക്കും ആളുകൾ ഗൗരവമായിട്ട് ചർച്ചയൊന്നും ചെയ്യാതിരുന്നത്. പക്ഷേ സമൂഹത്തിൽ ആ സിനിമകൾ അത്തരം ക്യാരക്ടേഴ്സിന് കിട്ടിയ ഒരു പ്രാധാന്യം പോലെയല്ലേ ഈ പൾസർ സുനിയെ ഈ ക്യാമറകൾക്ക് മുന്നിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്?
അല്ല, ഞാനിപ്പോൾ വീണ്ടും എനിക്ക് 24-നെ കുറിച്ച് സങ്കടം തോന്നുന്നു. കാരണം നമ്മളൊക്കെ പ്രതീക്ഷയോടെ കണ്ട ഈ ഒരു SKN എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായർ എന്ന് പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത അദ്ദേഹം മറ്റേ നമ്മൾ തമ്മിൽ നിന്നുള്ള പ്രോഗ്രാം തുടങ്ങിയിട്ട് അതിന് ആദ്യകാലത്ത് ആളുകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോ ഓഫീസിൽ വന്നിട്ട് വരാമോ എന്നൊക്കെ ചോദിക്കുന്നതും ഒക്കെ അത് വളരെ ജെന്റിൽമാനായ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ഒരു ദീർഘവീക്ഷണത്തിന്റെയും ഭാഗമാണ് ഒരു ശൂന്യതയിൽ നിന്നൊരു ചാനൽ ഉണ്ടാക്കി അതിനെ മലയാളത്തിലെ നമ്പർ വൺ ചാനലാക്കിയത്. വേറിട്ട നിലപാടുകൾ കൊണ്ട് എന്നും 24 ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ സ്റ്റുഡിയോ, നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ നമ്മൾ 24 വെക്കുന്നത്. 24 നമ്മൾ കാണാറുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ വിഷ്വൽ കാണിച്ചിട്ട് കിട്ടുന്ന TRP റേറ്റിംഗിനേക്കാൾ കൂടുതൽ കിട്ടുമായിരുന്നു ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്യാൻ അയക്കില്ല റിപ്പോർട്ട്. ഇതുവരെ പോലുള്ള ക്രിമിനലിനെ നേരത്തെ സുനിൽ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, ചില ഘട്ടങ്ങളിൽ നമ്മൾ ഒന്നാം പേജില് ആ മുഖപ്രസംഗത്തിന്റെ കോളം ബ്ലാങ്ക് ആയിട്ട് ഇടുമല്ലോ. അതെ, അങ്ങനെ ചെയ്യുന്ന പോലൊരു സംഗതി. അതെ, അങ്ങനെ വേണമായിരുന്നു. അങ്ങനെ ബാക്കി എല്ലാവരും ഇവൻ മഹാനാണെന്ന് പറയുന്നു, ഞങ്ങൾ ഇവനെ കാണിക്കാനില്ല. എന്നിട്ട് SKN വന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇതുപോലത്തെ ക്രിമിനലുകളെ ഗ്ലോറിഫൈ ചെയ്യേണ്ടത് മാധ്യമ സംസ്കാരമല്ല പറഞ്ഞാൽ, അതിനെപ്പറ്റി ഒരു ചർച്ച അദ്ദേഹം വെച്ചിരുന്നെങ്കിൽ റേറ്റിംഗ് കൂടുമായിരുന്നു. ഞാൻ കുറച്ചു മുമ്പ് സുനിലിനോട് പറഞ്ഞാണ്, ഇതിലിരയായ ആ കുട്ടിയുണ്ടല്ലോ നടി, അവരെ വിളിച്ച് അവരും വരും. കാരണം അവർ ബർക്കാദത്തിന്റെ ഇന്റർവ്യൂലൊക്കെ പോയി, അവർ വരുമോ വരാതിരിക്കും. അതല്ല, പക്ഷേ ഇതാണ് ഞങ്ങൾ കാണിക്കില്ല. അങ്ങനെ ചെയ്യാൻ തൻ്റെ ഇടവുള്ള മലയാളത്തിലെ ഏക ചാനൽ SKN ചാനലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് മാത്രമേ ഉള്ളൂ. ആ പക്ഷേ അത് വലിയ നിരാശ. ഈ 24 ആളുകളും അവിടെ പോയി നിന്നതിൽ, നമ്മുടെ പ്രിയപ്പെട്ട ആളുകളാണ് SKN. നമുക്ക് എല്ലാവർക്കും അടുപ്പമുണ്ട്. SKN, എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ വിജയകുമാർ, PP ജെയിംസ്, അദ്ദേഹം നമ്മുടെ എൻ്റെ സഹപ്രവർത്തനം കൂടി, ഞങ്ങൾ ഒരു സ്ഥാപനത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. അവരൊക്കെ നയിക്കുന്ന ചാനൽ ഈ മറ്റ് ചാനലുകളുടെ അധമ സംസ്കാരത്തിനൊപ്പം പോയത് സങ്കടകരമാണ്. ഇന്ന് ഞാൻ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഈ പൾസറിനെ പറ്റി ചർച്ച ചെയ്യണമെന്ന് ഒരു തോന്നലും ഉണ്ടായില്ല. ഇവനൊരു കൊടും ക്രിമിനൽ, ഒരു ഗുണ്ട, അവന് പുറത്തിറങ്ങുവോ അകത്തു പോവോ എവിടെയെങ്കിലും ചെയ്യട്ടെ, എന്തൊരു വൃത്തി. ഇനിയിപ്പോ ഇവൻ എവിടെ പോയി, നേരെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോയത്, അമ്മയെ കണ്ടോ, പൾസർ അമ്മയെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി ചെയ്യായിരിക്കും. ഏതോ ആളുകൾ വന്നിട്ട് ഇവന്റെ തലയിൽ പുഷ്പവൃഷ്ടി നടത്തിയിരിക്കും. അതിന് ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ, നമ്മളൊക്കെ ഇത് നമ്മുടെയൊക്കെ വേദകാലം മുതലുള്ളതാണ്, വിശേഷ അവസരങ്ങളിൽ അക്ഷതം എന്ന് പറഞ്ഞാൽ അനുഗ്രഹ വർഷമായിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മളൊരു കല്യാണം നടക്കുകയാണെങ്കിൽ വധുവും വരനും പുതിയ ആളുകളാണല്ലോ, കാരണവും അരി വന്നിരിക്കും. ഇവരുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ആ മഞ്ഞളൊക്കെ തേച്ചിട്ട് അരിയും പൂവും എല്ലാം കൂടി കൊടുക്കും. ഇത് ആ താരി കിട്ടുന്ന സമയത്ത് അവരിൽ വർഷിക്കാനാണ്. അനുഗ്രഹ വർഷം എന്ന് പറയുന്നത് ഒരു നല്ല മുഹൂർത്തത്തിൽ ചെയ്യേണ്ടതാണ്. ഇതൊരു നല്ല മുഹൂർത്തമാണെന്ന് ചില ചെറ്റകൾ കണ്ടെത്തി. അവന്റെ ബന്ധുക്കളായിരിക്കും, അവൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിരിക്കും ഈ പുഷ്പവൃഷ്ടി നടത്തിയത്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ ഇത്തരം കൊടും ക്രിമിനലുകളെ ജയിലിൽ നിന്നിറങ്ങുന്നതും അവിടുന്ന് അതിനുശേഷം എങ്ങോട്ട് പോകുന്നു അവർക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നതൊക്കെ സമൂഹത്തെ കാണിക്കുന്നത് തെറ്റായ സന്ദേശമാണ്. ഇതൊരു മാധ്യമ പ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ശരിയായ മാധ്യമ പ്രവർത്തനം. അതുപോലെ തന്നെ ബലാത്സംഗത്തിന് ക്വട്ടേഷൻ എടുക്കുന്നത് ഒരു സൽപ്രവൃത്തിയാണെന്ന് ഈ ചാനലുകളൊക്കെ കരുതിയോ? ഏതായാലും വലിയ സങ്കടം തോന്നുന്നു. കച്ച് വെറുതെ അല്ല നമ്മൾ ഈ മാധ്യമ പ്രവർത്തകരെ ജനം പുച്ഛത്തോടെ മാപ്ര എന്ന് വിളിക്കുന്നത് എന്ന് ചിലപ്പോൾ തോന്നിപ്പോവാറുണ്ട്. അത് നമ്മൾക്ക് നമ്മൾ ഈ സുരേഷ് ഗോപിയോടുള്ള ഈ ചില ചാനൽ പ്രവർത്തകരുടെ സമീപനം, ക്ഷോഭം, അതെ, ഇഷ്ടക്കേട്, ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഏതായാലും വലിയ സങ്കടമാണ്, കാരണം മാധ്യമ പ്രവർത്തനം എന്തായാലും ഞാൻ ഒരു മാധ്യമ പ്രവർത്തകനായി ഒരു വിഷ്വൽ മീഡിയയിൽ റിപ്പോർട്ടറായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു. ഞാൻ ഖേദപൂർവ്വം എന്നോടത് പറയുന്ന എൻ്റെ സ്ഥാപനത്തിലെ അധികാരിയോട് പറയുമായിരുന്നു, എനിക്കിത് പറ്റില്ല. അങ്ങനെ ആ ചാനൽ സ്ഥാപനത്തിൽ നിലപാടെടുക്കുമെങ്കിൽ അവിടെ ഒരു ചർച്ച നടക്കുമായിരുന്നു ഉറപ്പായിട്ടും. ഇത് ചർച്ചകൾ നടന്നിട്ടില്ല, അതായത് ഇത് എല്ലാവരും പോലെ നമ്മളും അതാണ്. അത് 24 എന്ന് പറയുന്ന ചാനലിലെ മലയാളി വലിയ പ്രതീക്ഷയോടെ കാണുന്നു. നിങ്ങളെങ്കിലും ഒരു മാതൃക കാണിക്കണം. കാരണം ഇപ്പോൾ നടക്കുന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഒരു ഒരു മോശപ്പെട്ട മാധ്യമ പ്രവർത്തനം. വേറിട്ട വാർത്തകൾ കൊടുത്ത് വേറിട്ട നിലപാടുകളിലൂടെ ഒരു സ്ഥാനമുറപ്പിച്ച ഒരു സിംഹാസനത്തിൽ കയറിയിരിക്കുക 24. ജനങ്ങൾ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് മാധ്യമ പ്രവർത്തനത്തിന്. SKN പോലെയുള്ള ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനം നയിക്കുന്ന ചാനലെങ്കിലും ഒരു ലാൻഡ് മാർക്ക് കിട്ടില്ലെങ്കിൽ നമ്മുടെ മാധ്യമ സംസ്കാരം തന്നെ മുടിഞ്ഞു പോകും. അതെ, അല്ലേ? മാത്രമല്ല ഈ പ്രേക്ഷകർക്ക് കൊടുക്കുന്ന സന്ദേശം
അതാണ് ബലാത്സംഗ കേസിലെ കൊട്ടേഷൻ ബലാത്സംഗിയെ വലിയ വീരനായകനെ പോലെ കാത്തിരുന്ന് അവന്റെ ഫസ്റ്റ് വിഷ്വൽ ഇന്ന് കാണിക്കാൻ വേണ്ടി മത്സരിക്കുക. വിഷ്വൽ കാണിച്ചത് കൊണ്ട് ഇയാളെ പറ്റി പല കുടുംബങ്ങളിലും ആളുകൾക്ക് എതിർത്തോ അനുകൂലിച്ചോ സംസാരിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു അവസരത്തിന് ചാനലുകൾ, അതാണ് വീടുകളിൽ പൾസർ തുനി ചർച്ചയാവുന്നു. ചർച്ചയാവേണ്ട കാര്യമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ അവഗണിക്കണം. ഇവരെ പോലുള്ള ക്രിമിനലുകളെ നമ്മുടെ നീതി സംവിധാനം ഇത്ര ദയാരഹിതവും നീണ്ടുപോകുന്നതും ആയതുകൊണ്ട് മാത്രം ഇവനൊക്കെ ഇപ്പോഴും കുറ്റാരോപിതൻ മാത്രമെന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. എന്നെ ശിക്ഷിക്കപ്പെടേണ്ട, ഒരിക്കലും പുറത്തിറങ്ങാൻ അവസരം കിട്ടാതെ ശിക്ഷിക്കപ്പെടേണ്ട കൊടും ക്രിമിനലാണ് ഇവനൊക്കെ. ഇവനെയൊക്കെ വെള്ളപൂശാൻ നടക്കുന്ന മാധ്യമ പ്രവർത്തനത്തോട് നമുക്ക് ഖേദപൂർവം യോജിക്കാം. അത് അധമ മാധ്യമ പ്രവർത്തനമാണ്. ഇതിനുവേണ്ടി ഇത്തരം ഇങ്ങനെ നമ്മുടെ സഹജീവികളായ സാറ്റലൈറ്റ് ചാനലുകൾ ഇങ്ങനെയൊക്കെ കാണിച്ചത് എനിക്ക് അറിയില്ല. നാളെ ഇപ്പോൾ പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഫോട്ടോ വരുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വരില്ല. ഇത്രത്തോളം കുറച്ചുകൂടെ ആർജവമുള്ള എഡിറ്റർമാരൊക്കെ പത്രങ്ങളിലുണ്ടെന്ന് തോന്നുന്നു. അതെ, അച്ചടി മാധ്യമങ്ങളിൽ കുറച്ചുകൂടി ചർച്ചകൾ നടക്കും പല തലം. ഇതെങ്ങനെ പെടുന്നത്? കാരണം എയറിലല്ലല്ലോ അത്. ഏതായാലും ഇതൊരു അധമ മാധ്യമ പ്രവർത്തനമാണ് ഇന്ന് ഇന്ന് വിഷ്വൽ മീഡിയ ലൈവായിട്ട് ഈ ക്രിമിനൽ പുറത്തിറങ്ങുന്നത് കാണിച്ചത്. അത് തെറ്റായ സന്ദേശമാണ്. നമ്മളും മാധ്യമപ്രവർത്തനമാണ് ചെയ്യുന്നത്. നമ്മുടെ സഹജീവികൾ ചെയ്ത ഈ നെറിയേടിന് മലയാളത്തിലെ പ്രബുദ്ധരായ പ്രേക്ഷകരോട് അവർക്ക് വേണ്ടി നമുക്ക് ക്ഷമ ചോദിക്കാം. കാരണം ഇതല്ല മാധ്യമ പ്രവർത്തനം, ഇതല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.